കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കൂടെ നിൽക്കാത്തതിന് വസുന്ധര രാജയെ ബി ജെ പി നേതൃത്വം ശിക്ഷിക്കരുതെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. മാത്രമല്ല വസുന്ധര രാജയെ നേതൃത്വം ഒതുക്കിയോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതവരുടെ ആഭ്യന്തര വിഷയമാണെന്നും അക്കാര്യത്തിൽ താൻ പ്രതികരിക്കാനില്ലെന്നുമാണ് ഗെഹ്ലോട്ട് മറുപടി നൽകിയത്. എന്നാൽ എന്റെ പേരിൽ അവരെ ശിക്ഷിക്കരുത്, അത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നും നേതാവ് അപേക്ഷിക്കുന്നുണ്ട്. സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അന്ന് വസുന്ധര രാജയും മറ്റ് രണ്ട് ബി ജെ പി നേതാക്കളുമാണ് തന്നെ സഹായിച്ചതെന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഗെഹ്ലോട്ടിന്റെ പരാമർശം സദുദ്ദേശത്തോടെയുള്ളതല്ല, മറിച്ച് അതിനു പിന്നിൽ ദുരുദ്ദേശമാണെന്നായിരുന്നു വസുന്ധര രാജെ ഇതിനോട് പ്രതികരിച്ചത്. 2003 ശേഷം അശോക് ഗെഹ്ലോട്ടിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായും വഴിയിലെ മുള്ളായും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുകഴ്ത്തലിൽ നല്ല ഉദ്ദേശമില്ലെന്നും ദുരുദ്ദേശം മാത്രമേയുള്ളൂവെന്നും പറഞ്ഞതെന്നും വസുന്ധര രാജെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ മാസം വസുന്ധര രാജയും അശോക് ഗെഹ്ലോട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജയ്പൂരിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ് ഓഫ് രാജസ്ഥാന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടന്ന കൂടിക്കാഴ്ച അന്ന് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത്. എന്നാൽ അതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ച മാത്രമാണെന്നായിരുന്നു ബി ജെ പി പറഞ്ഞത്. രാജസ്ഥാൻ സ്പീക്കർ സി പി ജോഷിയും പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര റാത്തോഡും കൂടിക്കാഴ്ചയിൽ വസുന്ധരയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വസുന്ധരയെ പിന്തുണച്ചുകൊണ്ട് ഗെഹ്ലോട്ട് നടത്തുന്ന പരാമർശങ്ങൾ ബി ജെ പിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബി ജെ പിയിൽ നേതാക്കൾ പലപ്പോഴും ഇത്തരത്തിൽ ഒതുക്കപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയാക്കുകയാണ് ഗെഹ്ലോട്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അടുത്ത മാസമാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്നാൽ ബി ജെ പിയിൽ ആഭ്യന്തര കലഹവും രൂക്ഷമാണ്. തെരഞ്ഞെടുപ്പിന് ആര് നേതൃത്വം നൽകുമെന്ന് ഇതുവരെയും ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല. തർക്കം നിലനിൽക്കുന്നതിനാൽ വസുന്ധര രാജെ റാത്തോഡ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്നിവർ ചേർന്ന് നയിക്കുമെന്നാണ് ബി ജെ പി പറഞ്ഞത്. സത്യത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി കോൺഗ്രസ് പോരാട്ടം എന്നതിലുപരിയായി വിശേഷിക്കപ്പെടുക അശോക് ഗെഹ്ലോട്ട് വസുന്ധര രാജെ പോരാട്ടം എന്ന നിലയിലാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഉൾപോരിനെ അതിജീവിച്ച് വേണം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾക്ക് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ. എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഗെഹ്ലോട്ടിന് വ്യക്തമായ സ്വാധീനമുണ്ട്. 3 പതിറ്റാണ്ടായി രാജസ്ഥാൻ കോൺഗ്രസ് ബി ജെ പി സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുകയാണ്. അതിനാൽ ഇത്തവണ ഭരണം നിലനിർത്തി ഒരേ സമയം ബി ജെ പിയെയും സച്ചിൻ പൈലറ്റിനെയും വെല്ലുവിളിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് അശോക് ഗെഹ്ലോട്ടിന്റെ മുന്നിലുള്ളത്.